ഹലോ ഗൈസ്, ഗെയിമിലാണെങ്കിൽ പുതിയ ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇവന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ദീപാവലി ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അപ്പോൾ ഈ ഇവന്റിലാണ് നമുക്ക് കുറേ അധികം ഐറ്റംസ് ചെറിയ ഡയമണ്ടിന് വാങ്ങാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത്. നമുക്ക് ഏതായാലും ഈ ഇവന്റ് ഒന്ന് എടുത്തു നോക്കാം. ഇതുപോലത്തെ ഒരു മ്യൂസിക് ഒക്കെ വന്നിട്ടുള്ള ഇവന്റ് ആണ്. ഗെയിമിൽ പണ്ട് മുതലേ വരാറുള്ള ഓഫർ ഇവന്റ് തന്നെയാണ്. ഓ, ജസ്റ്റ് ഇതിൻ്റെ തീമൊക്കെ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ പേര് ഫ്ലാഷ് സെയിൽ എന്നാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ നടക്കുന്ന പോലെ ഇപ്പോൾ ഫ്രീ ഫയറിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് ആണെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോ 10 മണിക്കും 4 മണിക്കും ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് എല്ലാം മാറിക്കൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് റിവാർഡ്സ് ആണെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ മാറുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഐറ്റംസ് ഒന്നും എൻ്റെ അക്കൗണ്ടിലില്ലേ എന്ന്. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ മെയിൻ അക്കൗണ്ടിലല്ല, ഈ ജസ്റ്റ് ഈ ഒരു ന്യൂബ് അക്കൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഈ ന്യൂബ് അക്കൗണ്ട് കളക്ഷൻസ് ഒക്കെ എത്രത്തോളം കൂട്ടാൻ പറ്റുന്നതൊക്കെ ഒന്ന് നോക്കാം. ഈ അക്കൗണ്ടിലാണെങ്കിൽ ഒരു 30 രൂപയുടെ ഡ്രോപ്പ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഡ്രോപ്പ് അങ്ങ് പർച്ചേസ് ചെയ്തേക്കാം. 1 MB ഫൂട്ടിയൊക്കെ വന്നിട്ടുള്ള ഒരു കിഡിലൻ ഡ്രോപ്പാണ്. ഗൈസ്, ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിലാണെങ്കിൽ ഇപ്പോൾ 300 ഡയമണ്ട് ആണുള്ളത്. ഗൈസ്, ഇവൻ്റ് സ്പിൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഏതായാലും ആ ക്രേറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഗൈസ്, ഇപ്പോൾ ഈ അക്കൗണ്ടിലാണെങ്കിൽ വേറെയും കുറേ ക്രേറ്റ്സും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. നമുക്ക് എല്ലാം ഇന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഗൈസ്, കഴിഞ്ഞ ബണ്ണി ബണ്ടിലിൻ്റെ വീഡിയോയാണെങ്കിൽ നമ്മളൊരു വിന്നർക്ക് റെഡിയും കോഡ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. ആ വിന്നറിനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നമ്മളൊരു വിന്നറിനെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, എന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിൽ ഈ വീഡിയോക്ക് ഇടാം. എന്നിട്ട് ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ കൂടെ ഫ്രീ ഫയർ കളിക്കുന്ന 3 ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ വിന്നറാണെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെയിൽ അയച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്യൂപിഡ്സ്കാരൻ്റെ ബോക്സ് അങ്ങ് തുറന്നേക്കാം. അപ്പോൾ ക്യൂപിഡ്സ്കാരൻ 5 ബോക്സ് തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഗണ്ണെങ്കിലും നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ 1 MB 40 നമുക്ക് ലാസ്റ്റ് തന്നെ തുറന്നേക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു M4 M1 ക്രേറ്റ് ആണ്. ഒന്നും പെർമനൻ്റ് ആയിട്ട് കിട്ടും തോന്നില്ല. വാട്ടർ ബലൂണൊക്കെ ഉണ്ട്, അതും നമുക്കൊന്നും തന്നില്ല. ഗൈസ്, നമ്മൾ ഈ ചെയ്യുന്നൊക്കെ ന്യൂബ് അക്കൗണ്ടിലാണ്, എന്നിട്ട് പോലും നമുക്ക് ഗരീനൊന്നും തരുന്നില്ല. ഗൈസ്, ഈ ആ ബ്ലഡ് മൂൺ സ്കാർ ആണ് നമ്മുടെ ഓൾറെഡി ഉള്ളതായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് കാർണിവൽ M4 A1 തുറന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു നല്ല ആട്രിബ്യൂട്ട് പോലും ഇല്ലാത്ത M4 A1 ആണ്, എന്നിട്ട് നമുക്ക് തരുന്നില്ല. ഗൈസ്, നമ്മുടെ ഈ ഗോൾഡൻ ക്രാക്കർ എന്ന് പറഞ്ഞ MB40 ക്രേറ്റ് ആണ്, ഇതും തുറന്നിട്ടുണ്ട്. ഇതും നമുക്ക് തന്നില്ല ഗൈസ്. ജസ്റ്റ് 7 ഡേയ്സിലേക്കൊക്കെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് മൂൺ വാക്ക് ഫാമസ് ആണ്, ഫാമസും ഇവന്മാർ തരുന്നില്ല. ഇനി ലാസ്റ്റ് നമ്മുടെ 1 MB 40. 1 MB 40 നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് നമുക്ക് ഒരു ക്രേറ്റ് ഉറക്കാം, എന്നിട്ട് 4 എണ്ണം ഒന്നിച്ച് ഉറന്നേക്കാം. ഫസ്റ്റ് സ്പിന്നിൽ തന്നെ നമുക്ക് 24 അവേഴ്സിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് 4 ക്രേറ്റ് ഒരുമിച്ച് തന്നെ തുറന്നേക്കാം. കിട്ടിയേ കിട്ടി, ഇല്ലെങ്കിൽ പോയി. ബും ബും പോയി ഗൈസ്. 12 ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും കൈ പിടിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ 1 MB 40 ആണ് ഈ കയ്യിൽ എക്യുപ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് ഫ്ലാഷ് സെയിൽ ഇവൻറ്റിലോട്ട് പോവാം. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ദിവാലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവൻറ്റ് നമ്മൾ ഗെയിമിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറേയധികം ഇവൻറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡയമണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ കുറേയധികം പൊട്ടിക്കാൻ നിൽക്കരുത്, നല്ല ഇവൻറ്റ്സ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും. എല്ലാ ദിവാലി ഇവൻറ്റിനും ലെസ് ഡയമണ്ടിന് കുറേയധികം സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഇവൻറ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഇവൻറ്റിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് ഡയമണ്ട് സേവ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ന്യൂബ് അക്കൗണ്ട് പ്രോ അക്കൗണ്ട് ആക്കണം, അത് നമുക്ക് ഏതായാലും ഈ ഒരു ഷർട്ട് എടുത്തേക്കാം. ഇതാണ് അത്യാവശ്യം ഓൾഡ് ഷർട്ടാണ്. ഇത് വന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇത് നമ്മുടെ ട്രോപ്പിക്കൽ പാരറ്റിൻ്റെ ഇവൻറ്റിൽ വന്നായിരുന്നു. അപ്പോൾ ആ ടൈമിലെ ആയത് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂബ് അക്കൗണ്ടിൽ നമുക്കിത് എടുക്കണം. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ 150 ഡയമണ്ട് കൊടുത്തിട്ട് ഈ ഷർട്ട് നമുക്ക് വാങ്ങിയേക്കാം. അപ്പോൾ ഏതായാലും 150 ഡയമണ്ട് കൊടുത്ത് വാങ്ങുവാണ്. ഓ ഗൈസ്, അത് വാങ്ങിയിട്ടുണ്ട്. ഇനി ഏത് വാങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. നമുക്ക് ഇമോട്ട് വാങ്ങണോ അതോ ഈ പാൻറ്റ് വാങ്ങണോ എന്നൊക്കെയാണ്. പക്ഷേ ഗൈസ്, ഇമോട്ട് തന്നെ വാങ്ങിയേക്കാം. അത്രയ്ക്ക് റെയർ ഇമോട്ടൊന്നും അല്ല. ഈ മൂൺ ഫ്ലിപ്പ് ഇമോട്ടൊക്കെ പണ്ട് ഫ്രീ ഫയർ ഇറങ്ങിയ കാലത്ത് മുതലേ ഉള്ളതാന്ന് തോന്നുന്നു. 79 ഡയമണ്ടിന് ഇത് വെർത്തിയൊന്നുമല്ല. പക്ഷേ ഈ ന്യൂബ് അക്കൗണ്ടിലാണ് ഈ ആകെ 2 ഇമോട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3 ഇമോട്ട് ആക്കിയേക്കാം. അപ്പോൾ 79 ഡയമണ്ടും കൊടുത്ത് നമ്മൾ ഈ ഇമോട്ട് അങ്ങ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മൂൺ ഫ്ലിപ്പ് ഇമോട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്താണ് 75 ഡയമണ്ടാണ് ബാക്കിയുള്ളത്. 75 ഡയമണ്ടിന് ഇതിൻ്റെ അകത്ത് നമുക്ക് വെർത്തിയായിട്ട് തോന്നുന്നത് ഈ ബാക്ക് പാക്കും ഈ ഷൂസും മാത്രമാണ്. ഈ ന്യൂബ് അക്കൗണ്ടിലാണ് ഈ ബാക്ക് പാക്കിന് നല്ല സ്കിന്നൊന്നും കാണില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ബാക്ക് പാക്ക് വാങ്ങിയേക്കാം. പക്ഷേ ഇപ്പോൾ 39 ഡയമണ്ട് കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ ഒരു ബാക്ക് പാക്കും കൂടെ വാങ്ങാൻ പോവാണ്. അരേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡയമണ്ടൊക്കെ ഈവൻറ്റിൽ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മളെടുത്താണെങ്കിൽ വെറും 36 ഡയമണ്ടും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു 3 ഡയമണ്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഷൂസ് അങ്ങ് വാങ്ങായിരുന്നു. ഗൈസ് ഇനി ഈ അക്കൗണ്ടിൽ ടോപ്പ് അപ്പ് ചെയ്യണോ? അടുത്ത 3 മണിക്കൂർ കഴിയുമ്പോൾ പുതിയ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവൻറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഈ അക്കൗണ്ടിലേക്ക് ടോപ്പ് അപ്പ് ഒക്കെ ചെയ്യണോ, വീക്കിലി മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണോ, എന്നിട്ട് ഇനിയും പ്രോ ആക്കണോ എന്ന് കുറേ പേരൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഈ അക്കൗണ്ടിൽ ഇനിയും ടോപ്പ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ പർച്ചേസ് ചെയ്ത ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്വിപ്പ് ചെയ്ത് നോക്കാം. ഈ അക്കൗണ്ടിൽ ലുക്ക് മാറിയോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഗൈസ് അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് ഈ ലുക്ക് വരുന്നത്. നമ്മളാണെങ്കിൽ ആ ബാക്ക് പാക്കും എല്ലാം എക്വിപ്പ് ചെയ്തിട്ടുണ്ട്, മൂൺ ഫ്ലിപ്പ് ഇമോട്ടും എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ 12 ദിവസത്തേക്ക് കിട്ടിയ ബണ്ണി MB40 കൂടെ ഉണ്ട്. നമ്മളേതായാലും ആദം ക്യാരക്ടറിനെ മാറ്റാൻ നിന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും ഈ അക്കൗണ്ടിൽ ഇനി ടോപ്പ് അപ്പ് ചെയ്യണോ വേണ്ടേ ഒന്ന്. ഈ ദിവാലി ഇവൻറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അക്കൗണ്ട് ഒരു കിഡിലിന് അക്കൗണ്ട് ആക്കണം, എന്നിട്ട് ഈ അവസാനം നമുക്ക് ഈ അക്കൗണ്ട് ആർക്കെങ്കിലും ഗിവേ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്തേക്ക്. ഇതിലും കിഡിലും വീഡിയോസും ചലഞ്ചസ് ഒക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.